നമസ്കാരം, പുതിയൊരിടയിലേക്ക് എവർക്കും സ്വാഗതം. പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ പരീക്ഷയെ സംബന്ധിച്ച ഒരു വീഡിയോയാണിത്. അതായത് ഇപ്പോൾ പ്ലസ് ടുവിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ, സെപ്റ്റംബർ മാസത്തിൽ പ്ലസ് വൺ പരീക്ഷയിലേക്ക് കടക്കുന്ന വിദ്യാർത്ഥികൾ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കോടതിയുടെ വിധി വന്ന കാര്യം. ഈ പറയുന്ന ഓഗസ്റ്റ് 25-ാം തീയതിയിലേക്ക് വിധി പ്രഖ്യാപനം മാറ്റിവെച്ചിട്ടുള്ള ഒരു കോടതിയുടെ ഒരു അറിയിപ്പ് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വിധി കാത്തിരുന്ന അല്ലെങ്കിൽ ഒരു നീതി ലഭിക്കുമെന്ന് കാത്തിരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശയും, അതോടൊപ്പം തന്നെ എന്താ പറയുക, നീതിപീഠത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇത്രയും ഒരു ഡിലേ വരുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ഇനി പ്രതീക്ഷ ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് ഈ കാര്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം മോഡൽ എക്സാം നടത്തുമെന്നൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണെന്നും കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും മോഡൽ എക്സാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആക്കിയിട്ട് പഠിച്ചു തുടങ്ങുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങുക, ഫോക്കസ് ഏരിയ ബേസ്ഡ് ആക്കി നന്നായിട്ട് പഠിച്ചിടങ്ങുക. നിങ്ങൾക്ക് പ്ലസ് ടുവിനും അതോടൊപ്പം തന്നെ SSLCയുടെ റിസൾട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, നല്ല മികച്ച റിസൾട്ടാണ് വന്നത്. നല്ലതായിട്ട് ഒരു ആവറേജ് രീതിയിലുള്ള വിദ്യാർത്ഥികൾക്ക് വരെ ഫുൾ എ പ്ലസ് ലഭിക്കുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു SSLCക്ക് വന്നത്. അതോടൊപ്പം പ്ലസ് ടുവിനും, നിങ്ങൾ റിസൾട്ട് വന്ന വിദ്യാർത്ഥികളുടെ റിസൾട്ട് എടുത്ത് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും പ്ലസ് ടുവിൻ്റെ റിസൾട്ട്, അതായത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് മാത്രം എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള മാർക്കാണ് സ്കോർ ചെയ്തിരിക്കുന്നത്. പ്ലസ് വണ്ണിൽ മാർക്ക്, പകുതി മാർക്ക്, ഒരു വിഷയത്തിന് പകുതി മാർക്ക് വരെ സ്കോർ ചെയ്യാൻ കഴിവുണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി പ്ലസ് ടുവിൻ്റെ മാർക്ക് എടുത്ത് നോക്കുമ്പോൾ ഫുൾ മാർക്ക് അതിനടുത്ത് സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഇളവുകൾ അവർ നല്ലോണം പഠിച്ചു, അതിനനുസരിച്ചുള്ള ഇളവുകൾ നമ്മുടെ ഗവൺമെൻറ്റും കൊടുത്തു. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ കാര്യത്തിലും വാല്യുവേഷൻ്റെ കാര്യത്തിലും എക്സാമിൻ്റെ കാര്യത്തിലും ഒക്കെ സെയിം പാറ്റേൺ തന്നെ ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ നിങ്ങൾ ഇരട്ടി ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് അല്ലെങ്കിൽ അതൊക്കെ ഇല്ല എന്നുള്ള ന്യൂസുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മോഡൽ എക്സാം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കും. എക്സാമിനോട് നിങ്ങളൊന്ന് ഫെമിലിയർ ആവുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ഈ ഒരു ഹയർ സെക്കൻഡറി ലെവൽ എക്സാം നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങൾ SSLC പോലെ ഒരു സിലബസിൽ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ നിങ്ങൾ ഹയർ സെക്കൻഡറി എക്സാം എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് എഴുതി തീരാൻ സാധിക്കും. SSLC ലെവൽ പോലെ ഒന്നും എഴുതിയാൽ പോരാ, പ്ലസ് ടു പ്ലസ് വണ്ണിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറേയും കൂടെ എഴുതേണ്ട സാഹചര്യമുണ്ട്. നല്ലതായിട്ട് എലാബറേറ്റ് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസ വകുപ്പിന് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ ഈ പറഞ്ഞ തീയതിയിൽ എക്സാം നടക്കാനുള്ള ചാൻസും ഇല്ല. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇവരെ ആരെയും നോക്കിയിരിക്കേണ്ട കാര്യം ഇനി ഇല്ല. നിങ്ങൾ പഠിച്ചു തുടങ്ങുക, കാരണം നമ്മുടെ സർക്കാർ ഇതുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നീതി ലഭിക്കുന്നില്ല. നീതിപീഠമാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. നമ്മുടെ ഇന്ത്യൻ നിയമം ഇങ്ങനെയാണ്, ഭയങ്കര സ്ലോ ആണ് ഈ കാര്യം. ഇത് മാറ്റി വെച്ച് ഇനി എക്സാമിൻ്റെ തലേന്ന് വന്നിട്ട് പറയും നാളെ എക്സാം നടത്തിക്കൊള്ളാൻ പറയും. ആ ഒരു രീതിയിലേക്ക് ഒരുപക്ഷെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി നിങ്ങളുടെ സമയം കളയാതെ തീർച്ചയായിട്ടും പഠിച്ചു തുടങ്ങുക. ആ ഫോക്കസിനെ ബേസിലാക്കി എന്തെങ്കിലുമൊക്കെ പഠിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും ലിബറൽ വാല്യുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. സോ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എല്ലാ ന്യൂസുകളും നമ്മൾ ഈ ചാനലിൽ കൂടെ എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോ നിർത്തുന്നു. നിങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വലിയ ഹീറോസ് ആണ്. കാരണം സ്കൂളിൽ പോയിട്ടില്ല, SSLCയിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലേക്ക് വന്നിട്ട് നേരെ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു അവസ്ഥ. ഓഹ്, പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.